Mambaram Divagarne, Congress Lake Tirichad Gantiramanam, KPCC President in the Chumadalula, Emam Hassan Mambar Umai Sam Sariju, Partil Tirichad Gantiraman Chagari, Emam Hassan Arichai, Mambaram Kannur Vishnoda Parano, Padavigil Tirigan Algundalum Urupelebijo, Kannuril Malsirikan La Tirumanatil in the Pinvangiadayam, Mambaram Divagaran Parano. Nadaratri, when KPCC President is the Emam Hassan, Enabilichirno. അദ്ദേഹം എന്റെ പിന്നെ സസ്പെൻഷൻ പിൻവലിച്ചതായിട്ട് പറഞ്ഞു. പിന്നെ കൂടുതൽ കരുത്തോടുകൂടി കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എന്നെ ഉദ്ദേശിച്ചു. എനിക്ക് പാർട്ടിയിലെ എന്റെ പൂർണ്ണമായ സ്ഥാനമാനങ്ങൾ, അതായത് KPCC മെമ്പർ അടക്കമുള്ള KPCC എക്സിക്യൂട്ടീവ് മെമ്പർ അടക്കമുള്ള സ്ഥാനങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നൽകണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ പ്രവർത്തിക്കുമ്പോൾ 1974 സംഘടനാപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് എന്നെ സസ്പെൻഡ് ചെയ്തത് എം എം ഹസനാണ്. ആ എം എം ഹസൻ 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. വന്നു മുതലേയുള്ള ഒരു അല്പബന്ധം ഞാൻ പിന്നെ പ്രസിഡന്റുമായിട്ടുണ്ട്. അപ്പോ എന്നെ അറിയാവുന്ന ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകമായി പാർട്ടിക്കകത്തേക്ക് സ്വാഗതം ചെയ്തത്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും എനിക്കുണ്ട് എന്ന് പറയും. അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറുക മാത്രമല്ല, കെ സുധാകരന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും മുൻപന്തിയിൽ നിന്ന്. സുധാകരനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ എല്ലാ പ്രശ്നവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ പേര് കെ സുധാകരൻ എന്നാണെങ്കിൽ അദ്ദേഹം സുധാകരന്റെ ചിഹ്നത്തിന് വേണ്ടി സുധാകരന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. വിരോധമുണ്ടോ ഇല്ലയോ എന്നുള്ളല്ല ഇത് വിഷയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥി ഏതായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരോടും ഞാൻ പറയും, നാട്ടുകാരോടും പറയും. ഈ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥാനം തിരിച്ചു തരണം എന്ന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ സ്ഥാനമൊന്നും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. അത് കുറിച്ചിട്ട് ഞാനിപ്പോ ഒരു കമന്റും പറയുന്നില്ല. തിരിച്ചു തരിക എന്നുള്ളത് അത് 29 കൊല്ലം മുമ്പ് ഞാൻ അത് ഏറ്റെടുത്ത് പ്രസിഡന്റായ 29 കൊല്ലം പ്രസിഡന്റായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഒരു മെഡിക്കൽ കോളേജ് ആക്കണം എന്നുള്ള താല്പര്യത്തിന്റെ പേരിലാണ് ഞാൻ അവിടെ പ്രവർത്തിച്ചത്. അല്ലാതെ കണ്ണൂരിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകരെയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആ എന്റെ പാർട്ടിക്ക് വേണ്ടി മാത്രമേ ആ സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട ചികിത്സ രീതി കൊടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആശുപത്രിയിലുള്ള ഒരു പാർട്ടി ആയിട്ട് കഴിച്ചിട്ടില്ല. ഒരു പാർട്ടി നിലപാട് ഞാൻ അവിടുത്തെ ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഡോക്ടർമാർക്കും ജീവനക്കാർക്കല്ല. അതേ ആ സഹകരണ പ്രസ്ഥാനത്തില് പ്രവർത്തിക്കുന്ന കാലത്തിൽ എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ എല്ലാം മറന്നു കഴിഞ്ഞു. ഇനി എന്താണോ നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നമ്മൾ എത്തും. അല്ല, നേതൃത്വത്തോട് അത് ആവശ്യപ്പെടും നിങ്ങൾ? അത് ആവശ്യപ്പെടാൻ ഇപ്പം തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയിൽ ഞാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് വന്നു ചേരേണ്ടതെല്ലാം എനിക്ക് വന്നു ചേരും. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മമ്പ്രം ദിവാകരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനമായി എന്നാണ് അറിയുന്നത്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചതിനാണ് KPCC അംഗമായിരുന്ന മമ്പ്രം ദിവാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നത്. 2.5 വർഷമായി മമ്പ്രം ദിവാകരൻ പാർട്ടിയുമായി ഇടഞ്ഞ് പുറത്ത് നിൽക്കുകയാണ്. ഇത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷനോടാണ് മമ്പ്രം ദിവാകരൻ താൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കും, സ്വതന്ത്രമായി മത്സരിക്കും എന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മമ്പ്രം ദിവാകരനുമായി സംസാരിച്ചത്. KPCC പ്രസിഡന്റിന്റെ ചുമതലയുള്ള MM ഹസൻ
മമ്പ്രം ദിവാകരനുമായി സംസാരിച്ചു. പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ച കാര്യം അദ്ദേഹം മമ്പ്രം ദിവാകരനെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മമ്പ്രം ദിവാകരൻ ഇതിൽ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ പദവികളും തിരികെ ലഭിക്കണം എന്നുള്ളതാണ്. ഇതിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ള പദവി ഉൾപ്പെടെ തിരികെ നൽകും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഉറപ്പ് എം എം ഹസൻ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വവുമായും ബന്ധപ്പെട്ടും മമ്പ്രം ദിവാകരൻ പല പരാതികളും നേതൃത്വത്തെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ പ്രമോദ്, മാർട്ടിൻ ജോർജ്, കെ പ്രമോദ്, സുദീപ് ജെയിംസ് എന്നിവർ കഴിഞ്ഞ ദിവസം മമ്പ്രം ദിവാകരനെ സന്ദർശിച്ചു. കണ്ണൂരിന്റെ വാർത്ത ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അനുരഞ്ജന ശ്രമം കണ്ണൂർ ഡി സി സിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരനുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, അതാണ് മമ്പ്രം ദിവാകരൻ ഇതുവരെ പാർട്ടിക്ക് പുറത്ത് നിൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസം എന്നതിനപ്പുറം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും അദ്ദേഹത്തെ പിന്തുണക്കുക എന്നത് കോൺഗ്രസുകാരന്റെ കടമയാണ്, ആ കടമ താൻ നിർവഹിക്കും, മത്സരിക്കാൻ ഇല്ല, സ്വന്തമായി മത്സരിക്കും എന്നുള്ള ആ തീരുമാനം പിൻവലിക്കുകയാണ് എന്നും മമ്പ്രം ദിവാകരൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കാലത്ത് അകന്നു നിൽക്കുന്ന എല്ലാവരെയും കൂടെ നിർത്തുക, ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് നേതൃത്വത്തിന് അറിയാം, അത് വലിയ വാർത്തകളായി മാറും എന്നും നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി എല്ലാവരുമായും സംസാരിക്കണം എന്ന് മുതിർന്ന നേതാക്കൾ പ്രധാനമായും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തു. അങ്ങനെയാണ് മമ്പ്രം ദിവാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മമ്പ്രം ദിവാകരന് നൽകിയ പദവികൾ എല്ലാം തന്നെ തിരിച്ചു നൽകും എന്ന് പറയുമ്പോഴും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റായിരുന്നു മമ്പ്രം ദിവാകരൻ, അത് ആ സ്ഥാനം തിരികെ ലഭിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അത് പാർട്ടിയുമായി ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടില്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ പദവി തിരിച്ച് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മമ്പ്രം ദിവാകരനുള്ളത്. എന്തായാലും അനുരഞ്ജന ശ്രമം വിജയിച്ചിരിക്കുന്നു, അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടര വർഷത്തിന് ശേഷം മമ്പ്രം ദിവാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷേന്ദ്രൻ.